ഇനി ഒരുപാട് ദിവസങ്ങളൊന്നും ഇല്ല ഇവിടെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ദുബായി പോവും. ഗൈസ്, അപ്പോ തെസ്കിന്റെ ഫാമിലി വരുന്നുണ്ട് കേട്ടോ. ആദിനെയും തെസ്കിനെയും കാണാൻ വേണ്ടിട്ട് മധുരണ്ട് നോക്കി നോക്കിയാ തീർന്നു കേട്ടോ ഗൈസ്. മാംഗോന്റെ ഷെയ്ക്ക് ഉണ്ടാക്കി വെച്ചിട്ടു ഇവിടെ അല്ലേ, ചൂട് സമയല്ലേ. പക്ഷെ ഇവിടെ ഭയങ്കര പണിയാടുന്നോണ്ട് കേട്ടോ, അതാ പ്രശ്നം. ഇതല്ല കേട്ടോ, ജ്യൂസ് തീർക്കലാണ്. നമ്മളെ ഫ്രണ്ടിലേ കുറച്ച് പണിയിടുന്നോണ്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മളെ ഇവിടുത്തെ തെങ്ങിന്റെ കുറ്റി പറിച്ചു കേട്ടോ. ഇവിടെ ഒരു തെങ്ങിന്റെ കുറ്റിയുണ്ട്, അതിന്റെ അപ്പുറത്ത് അവിടെ ഒരു തെങ്ങിന്റെ കുറ്റിയുണ്ട്. രണ്ട് തെങ്ങിന്റെ കുറ്റിയും പറിച്ചിട്ട് മിറ്റം ഫുള്ളും നിരത്താൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പോൾ ജെ സി ബി. എന്താണ് വണ്ടിയാണേ അതിലേക്ക് മറ്റൊരു വണ്ടിയിലെ എന്തന്നെയാ ഒരു മടിയാണ് പോടാ ആകെ പറയുന്നു ആകെ പറയുന്നു. ആപ്പിൾ അടിച്ചോ? ആരടിച്ചു? ഞാനോട്ട് അടിച്ച് ആരാ അടിച്ച് ജ്യൂസ് അടിച്ചു തരാം. ഉറക്ക പറ ാണ് അടിച്ചത്. ഞാൻ വേണ്ട വേണ്ട വേണ്ട, മധുരം നോക്കി സാധനം കഴിഞ്ഞിരിക്കണം. മധുരം നോക്കാനായിട്ട് ഇവിടെ ഒരാളാവശ്യമില്ല. അത് മതി മാ, കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ അടിച്ചിരിക്കണം. വാപ്പാപ്പി ആരൊക്കെ? വാപ്പാപ്പിയും ഉമ്മച്ചിമ്മല്ലേ അല്ലേ. അതൊക്കെ ഞാൻ വെറൈറ്റി കിട്ടതാ. ഒരഞ്ചാള് കുട്ടികള് മൂന്നാൾക്കാരും വാപ്പാപ്പി ഉമ്മച്ചിയല്ലേ. പിന്നെ നമ്മൾ ബിരിയാണി സെറ്റ് ആക്കിയിട്ടുണ്ട് ലമാ. പിന്നെ കുറച്ച് സാദാ ചോറും കുറച്ച് ബീഫും ബീഫ് വരട്ടും. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക്. ഏയ് പറഞ്ഞ ഒരു കറി വേണ്ട, അങ്ങനെ തന്നെ കഴിക്കൂല്ല. അല്ല വണ്ടി എത്തി ബാ ബാ. അപ്പൊ അവരെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ്, ഇതാണ് ഇവിടുത്തെ പണി. ഫുള്ളൊടിഞ്ഞു പോരു ബാപ്പാ, ഫുള്ള് ഫുള്ളൊടിഞ്ഞു ഫുള്ളൊടിഞ്ഞോ. ഏഹ് മാറ്റണ്ടോ അൻസീറ, അന്ന് കണ്ടിനേക്കാളും മാറ്റണ്ടോ? അവന്റെ ഇതൊക്കെ മാറ്റണ്ട്, കാട്ടിക്കോട്ടിലൊക്കെ മാറ്റി മാറി. ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളു. ഇതുവരെ നിങ്ങളിവിടെ പാലാട് എത്തിയാറും വിളിച്ചപ്പോഴാണ് ഇറങ്ങിയത് തോന്നി. അതുവരെ കളിച്ചു വെച്ചിരിക്കും. അടി കാണിച്ചു കൊടുത്തിരിക്കും മോള്, കാണിച്ചു കൊടുക്ക. ആ ജ്യൂസ് കുടിക്കും, ആ വാടാ ജ്യൂസ് കുടിക്കാ. എന്തൊക്കെ അടി വിശേഷം? ഏതാടി പുതിയ ഡ്രസ്സൊക്കെ ഫേസി വണ്ണം കുറഞ്ഞ ഒരാള് വരാൻ നിക്കായിരുന്നു. വാപ്പ എവിടെ വാപ്പ? ആ എങ്ങനെയായിരുന്നു ഉമ്മച്ചി യാത്ര? എങ്ങനെയായിരുന്നു? കുഴപ്പമൊന്നുമില്ലല്ലോ. ക്ഷീണിച്ച? ചൂടുണ്ടാവൂല്ല. എങ്ങനെട്ടാടി ഉറങ്ങിയാ? വെള്ളം മൊത്തം
ടെസ്കിന ടെൻസിറിന് എന്താ ഗിഫ്റ്റ് ഉണ്ടോ ചോക്ക്? ഇപ്പ ടെൻസിർ എസ് എൽ സി കഴിച്ചു. എസ് എൽ സി കഴിച്ചു. ആ ആര് ആര് ടെൻസിർ അല്ലേ? പൊക്കോട്ടെ. എന്താ സിംഗപ്പൂർ എന്താ? എടാ പോയിക്കോടാ, ഇത് പോയിക്കോ. എടി മണ്ടൂസ് ഓന അവിടെ പോയാലോ വല്ലപ്പോഴൊക്കെ നമുക്കെങ്കിലും പോകാൻ പറ്റുള്ളൂ ഓനെ കാണാനൊക്കെ. സിംഗപ്പൂർ പക്ഷെ സിംഗപ്പൂരത്തെ ഇവിടുത്തെ പഠിത്തം മാറ്റണ്ടോ? അല്ല പ്ലസ് ടു ചെയ്യണ്ടേ? ഓട്ടാണ് മച്ചി. അതിന്റെ തേഴ്സി അതിന്റെ തേഴ്സി തവിടെ ജടന്നാ അതി എന്നെ കാണുമ്പോ വലിയ കുഴപ്പമുണ്ടാവില്ല. രണ്ടിന്റെ ഡെസ്ക് എടുത്താ പറയ. ഓരാതൊന്നും പ്രശ്നമില്ലാണെന്നില്ല. ആരാണ് ആരാണ് അമ്മകള അമ്മകൊക്കെ ഓനൊന്ന് സിറ്റ് ഔട്ട് ഒന്ന് കാണിച്ചു കൊടുത്ത നോക്കിയോ. ആര് ഇതൊക്കെയാണ് ചെസ്കിന് നടക്കണ? എല്ലാരോടും പോയി വണ്ണം കുറഞ്ഞു വണ്ണം കുറഞ്ഞു പോയി കിടക്കണ് ചെസ്കിനെ. അത് ഈ ഡ്രസ് ഇട്ടോണ്ട മകൾ കണ്ടില്ലല്ലോ. ഡി കാണിച്ചു കൊടുക്കടി ടേസി. നീ കണ്ടോടി വീട് കണ്ടോ? മറ്റുള്ള ആദ്യം ആദ്യം കാണാൻ വേണ്ടി കൊടുത്തോക്കി ആർക്ക് കാണണം വീട്. സിറ്റ് ഔട്ട് ഉണ്ടോ? ഇവിടെ കണ്ടിട്ട് കൈസ് നമ്മുടെ ഗാർഡൻ സെറ്റ് ചെയ്യേണ്ടത്. കുറെ പരിപാടീസ് ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ചെടി ചട്ടികളൊക്കെ വെച്ച് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യണം. ഇനി ഇവിടെ വലിയ കുഴപ്പമില്ല, തണലുണ്ട്. റബ്ബറിൻ്റെ ഒരു തണലുണ്ട്. പിന്നെ തെങ്ങ് കവുങ്ങൊക്കെ ഉണ്ടായതുകൊണ്ട് തണലുണ്ടാവും. പിന്നെ ഒരു ഫിഷ് പോണ്ടൊക്കെ സെറ്റ് ചെയ്യണം നോക്കുന്നുണ്ട്. എന്താ നിനക്ക് പത്താം ക്ലാസ് കഴിച്ചിട്ട് പറയാല്ലേ? കഠിനമായിരുന്നോ പരീക്ഷ? ടെൻഷൻ ഉണ്ടായിരുന്നോ റിസൾട്ട് വരുന്ന സമയത്ത്? റിസൾട്ട് വരുന്ന സമയത്ത് ടെൻഷൻ ഉണ്ടായിരുന്നോ? എന്തായിരുന്നു എങ്ങനെയായിരുന്നു മനസ്സിലായിരുന്നോ? തോറ്റ് കഴിഞ്ഞാൽ അങ്ങനെ വിചാരിച്ചായിരുന്നു. പക്ഷെ ജയിച്ചില്ലേ, കൺഗ്രാജുലേഷൻസ്. ആദ്യ പടിയാണ് കടന്നിട്ടുള്ളൂ. ഇനി പ്ലസ് ടു ഹോട്ടൽ മാനേജ്മെന്റ് ജോലി അല്ലേ?
ഒരുപാട് കാര്യങ്ങൾ അതെ അതെ, സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി തസ്കിന്, അത് വേറെ കാര്യം. ഉമ്മച്ചിക്ക് വീട് ഇഷ്ടപ്പെട്ടോ? ഞാനാട്ടിയൊക്കെ ഷാൾ കൊണ്ട് കാട്ടിയൊക്കെ അങ്ങനെ ഈ തസ്കിന്റെ പെരക്കാരൊക്കെ വന്നാണ്ട് പോയിട്ടോ. അപ്പോ തസ്കിനോട് പോരണോ പോരണോ എന്ന് കുറെ ചോദിച്ചു. വലിക്ക് ആദ്യം തസ്കിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര പൂതിയുണ്ട്. അപ്പോ ഇപ്പൊ പിന്നെ ഓലി പോരുന്നില്ല എന്ന് പറഞ്ഞു. വലിയനാക്ക് എന്തായാലും തസ്കിനെ അവിടെ ആയിരിക്കും ഉണ്ടാകും കേട്ടോ. അപ്പോ ചെറിയ പിള്ളേരെ കൂടി. അപ്പോ തസ്കിനാണെങ്കിൽ അവിടെ ഓളെ കസിന്റെ, അപ്പോ തസ്കിന് അവിടെ രണ്ടു മൂന്ന് ഫംഗ്ഷൻസ് വേറെ ഉണ്ട് അല്ലേ വലിയനാളിന്റെ സമയൊക്കെ ആയിട്ട്. അപ്പോൾ ഓള് വലിയനാൾ ഓളും ആദ്യം ഓളെ വരില ഉണ്ടാകുക. ചെറിയനാൾ ഇവിടെ ഞങ്ങൾ കൂടിയ സൂയിലൊക്കെ വന്നപ്പോ അല്ലേ. അപ്പോ സെബി ഉണ്ടായില്ല ഗൈസ് ഇവിടെ, അതാണ് വീഡിയോയിൽ സെബിനെ കാണാഞ്ഞത്. ഓലിപ്പോ വന്നു പോയി. അപ്പൊ സെബി അവിടെ നിന്ന് വിളിച്ചിട്ട് സെബിക്ക് ഭയങ്കര ഇതായിരുന്നു. കാരണം ഓലെ കാണണമെന്നും സെബി ഇവിടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി രസമായിരുന്നു. പെട്ടെന്ന് വന്നാണ് ഓലി. അപ്പൊ പെട്ടെന്ന് വന്നപ്പോ സെബി എന്താ വെച്ചാൽ സെബിയും ഷെൻസും സെബിന്റെ താന്റെ പേരിൽ പോയതാണ്. അപ്പോ അപ്പോ എന്തായാലും ഇനി നാളെ വരുള്ളൂ. അപ്പോ ഷിയമോള് പോയില്ലട്ടോ, ഷിയമോള് ഇവിടെ ഉണ്ട്. ഷിയമോള് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കൊടുക്കാട്ടോ. ഇത് കണ്ട ഗൈസ് എത്ര ഇന്ററാക്റ്റീവ് ആയിട്ടാണ് ഷിയമോളെ ക്ലാസ് എടുക്കണത്. ഇത് ഇന്റർവെല്ലിന്റെ ഫൗണ്ടേഷൻ കോഴ്സ് ആണ്. ഇവളിപ്പോ കുറച്ച് ദിവസമായിട്ടുള്ള ഇന്റർവെല്ലിൽ ജോയിൻ ചെയ്തിട്ട് കുറച്ച് ക്ലാസ് തന്നെ നല്ല ഇമ്പ്രൂവ്മെന്റ് കാണുന്നു കേട്ടോ. ഓളിപ്പോ ഒന്നാം ക്ലാസ്സിലാണ്. ഇപ്പോൾ കുറച്ച് പേടിയുള്ള സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്. ഇപ്പം തന്നെ ബേസ് ക്ലിയർ ആയി കഴിഞ്ഞാൽ തരാം, പിന്നെ അങ്ങോട്ട് പഠിക്കാൻ നല്ല സുഖമായിരിക്കും. അതുകൊണ്ടാണ് മെയിനായിട്ട് ഇന്റർവെല്ലിൽ അഡ്മിഷൻ എടുത്തത്. ഇവർ പഠിപ്പിക്കുന്നത് എങ്ങനെ വെച്ചാൽ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള ലെവലിലാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ വേറെ ഏത് ക്ലാസ് ആണെങ്കിലും 10-20 കുട്ടികളുണ്ടാവും, ഒരു ടീച്ചറല്ല ഉണ്ടാവുക. പക്ഷെ ഇങ്ങനെ ആയതുകൊണ്ട് ടീച്ചറിൻ്റെ ഫുൾ അറ്റൻഷനും ഷിയമോക്ക് കിട്ടും. ഒരുപാട് കുട്ടികളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ എല്ലാം ഡിഫിക്കൽട്ടി എന്താ വെച്ചാൽ ടീച്ചേഴ്സിനും അതന്നെ ആരൊക്കെ പഠിക്കുന്നുണ്ട്, ടോപ്പിക്സ് ഇവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ടീച്ചറിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ ഇന്റർവെല്ലിൻ്റെ കോഴ്സുകളിൽ ഈ ഒരു ടീച്ചർ ഒരു കുട്ടിക്ക് എന്നുള്ള കോൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഷിയമോക്ക് വരുന്ന ഡൗട്ടുകളൊക്കെ അപ്പം തന്നെ ടീച്ചറോട് സംസാരിച്ചുകൊണ്ട് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. ശരിക്കും ഇവരെ ഈ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞത് മാത്സിനും ഇംഗ്ലീഷിനും ഹിന്ദിക്കും മലയാളത്തിനാണുള്ളത്. ഇതിൽ ഏത് സബ്ജക്റ്റിലാണ് കുറച്ച് ഇഷ്യൂ ഉള്ളത്, ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ 30-40 സെഷനിൽ ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇന്റർവെല്ലിൽ അഡ്മിഷൻ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവർക്ക് ആദ്യം ഒരു അസസ്മെന്റ് ടെസ്റ്റാണ് ചെയ്യുക. അതായത് കുട്ടികളായിട്ട് ഇവരൊരു അക്കാദമിക് എക്സ്പേർട്ട് സംസാരിച്ചിട്ട് മക്കൾക്ക് എന്താണ് പഠനത്തിലെ ബുദ്ധിമുട്ട്, അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ അനലൈസ് ചെയ്തിട്ട് അതനുസരിച്ചാണ് ഇവർക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാലോ വലിയ ക്ലാസ്സിലെത്തിയിട്ട് തന്നെ എഴുതാനും വായിക്കാനൊക്കെ ബുദ്ധിമുട്ടുന്ന കുട്ടികളെ കുറിച്ച്. അതെന്തുകൊണ്ടാണ് വെച്ചാൽ ബേസ് ക്ലിയർ ആക്കാതെ വേറെ എന്ത് നമ്മൾ പഠിച്ചിട്ടും കാര്യമില്ല. പിന്നെ വലിയ വലിയ ക്ലാസ്സൊക്കെ പോകുന്ന തോറും അവർക്ക് എഴുതാനും അറിയില്ല വായിക്കാനും അറിയില്ല എന്ന് പറയാനൊരു മടിയാവും. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് ഇന്റർവെല്ലിൻ്റെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ കോഴ്സ്. പിന്നെ ഫൗണ്ടേഷൻ കോഴ്സ് മാത്രമല്ല കേട്ടോ, ഇന്റർവെല്ലിൽ പ്ലസ് ടു വരെയുള്ള സ്റ്റുഡൻസിന് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്യൂഷൻസും അവൈലബിൾ ആണ്. പിന്നെ സ്കൂൾ ക്ലാസ്സിൻ്റെ ഒപ്പം തന്നെ ഇന്റർവെല്ലിൻ്റെ ക്ലാസ്സും കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു ഭാരമൊന്നും ആവില്ല, കാരണം ഇവിടെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ നാട്ടിൽ മാത്രമല്ല കേട്ടോ, GCC കൺട്രീസിലും യൂറോപ്യൻ കൺട്രീസിലും ഒക്കെ ഇവരെ സർവീസ് അവൈലബിൾ ആണ്. എന്തെങ്കിലും കേസ് ഞാൻ ഇവരെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. മക്കൾക്ക് ഇൻഡിവിജ്വൽ ക്ലാസ് നോക്കുന്നവർക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. സോ ഗൈസ്, അപ്പോൾ അത്ര ഉള്ളായിരുന്നു വീഡിയോ. അപ്പോൾ നമ്മളെ ദുബായ് പോക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള പ്ലാനിങ്ങിലാണ്. ഇനി എത്രത്തോളം വീഡിയോസ് ഒന്നും നമ്മൾ ഇതിൽ ഉണ്ടാവും അറിയില്ല. ലസ്കി, അപ്പോൾ തസ്കിക്ക് ഒറ്റയ്ക്ക് വീടിടാൻ പറ്റുമോ? തസ്കി ഒറ്റയ്ക്ക് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഒരുപാട് ദിവസങ്ങളൊന്നും ഇല്ല ഇവിടെ, അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ദുബായിൽ പോവും. അപ്പോൾ ഗൈസ്, അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാരണം അടുത്തതൊക്കെ ഉണ്ടാവുക അല്ലേ. എന്തായാലും പോക്കിൻ്റെ കാര്യങ്ങളൊക്കെ കൺഫേം ആക്കി. അപ്പോൾ അടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ആവും ഉണ്ടാവുക. ടിക്കറ്റ് നമ്മൾ ഓൾറെഡി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ടിക്കറ്റിൻ്റെ ഡേറ്റ് കൺഫേം ആയി കഴിഞ്ഞാൽ നമ്മളെന്തായാലും ഇതിൽ പറയണ്ടല്ലേ.
പിന്നെ പിന്നെന്താ ഗൈസ്? അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. സ്കീം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഗൾഫ് പോകില്ലോട്ടോ, ഒഴിവാക്കൂട്ടത്. സ്കീക്ക് എന്താ പറയാനുള്ളത്? ഗൈസ് അപ്പോൾ നമ്മളപ്പത്തെ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് നമ്മൾ പോണാലേ പോവില്ലട്ടോ. കാരണം അല്ലേ, സത്യം പറഞ്ഞ ഇപ്പൊ പോകേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ നിർബന്ധമാണ് വെൽക്കി, നമ്മളെ കാര്യങ്ങളൊന്നും പ്രോപ്പർ ആയിട്ട് അറിയില്ലല്ലോ ഗൈസ്. എനിക്കറിയില്ല ഇപ്പൊ ഇത്ര ഇതായിട്ട് പോകണം സ്ട്രഗിളാണ്. നജിം പോര്, കൊണ്ടുപോയില്ലെന്നറിയ. തെസ്കിന് പോരാൻ ഭയങ്കര താല്പര്യം ഉണ്ട് ഗൈസ്. തെസ്കിന് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല എന്നാള് കഴിഞ്ഞ വീഡിയോയില്, തെസ്കിനെ കൊണ്ടുപോകാത്തീരാണോ സങ്കടം? അല്ലാതെ ഞാൻ പോണില്ലല്ല അല്ലല്ലോ. അപ്പൊ അതൊക്കെ അങ്ങനെയാണ് ഗൈസ്. അങ്ങനെ പെട്ടെന്ന് എടുത്ത തീരുമാനമല്ലോ, സത്യം പറഞ്ഞാൽ നമ്മൾ ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ്. പിന്നെ തെസ്കിനെ കൊണ്ടുപോകാൻ ആഗ്രഹം ഉണ്ടാകുന്നതല്ല, പക്ഷെ നിങ്ങൾക്ക് അറിയാലോ ഫസ്റ്റ് തന്നെ നമ്മൾ പോയാണ്ട് നമ്മളിപ്പോ ഇത്ര കഷ്ടപ്പെട്ട് വീട് പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് സമയം എല്ലാത്തിലും നിന്നിട്ട് ലാസ്റ്റ് ഇതായിട്ടില്ലല്ലോ. ആ ഈ വീട്ടിൽ നമ്മൾ നിന്നിട്ട് കാര്യമല്ല, അങ്ങനെ വീട്ടിൽ നിക്കണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളും കൂടി ശരിയാക്കണ്ടല്ലോ. വീട് പണി കഴിയരുതെന്ന് പറഞ്ഞാൽ നമ്മളെ റെസ്പോൺസിബിലിറ്റി പെട്ടോ ഗൈസ്. അപ്പൊ അത് നമുക്ക് മനോഹരമായിട്ട് മനസ്സിൽ ആഗ്രഹിച്ച പോലെ പൂർത്തിയാക്കാൻ പറ്റി, അൽഹംദുലില്ല. ഇനിയും കുറച്ച് ഉത്തരവാദിത്തങ്ങൾ കൂടി ഉണ്ട്, അതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ അല്ലേ, അതിനാണ് ഇപ്പൊ അങ്ങോട്ട് പോണത്. അപ്പോൾ അങ്ങനെ ഗൈസ്, ബാക്കിയുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോകളിലൊക്കെ ഉണ്ടാവും. സോ ഗൈസ്, അപ്പോൾ അത്രയുള്ളായിരുന്നു ഈ വീഡിയോ. സോ സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ബൈ ബൈ.